കോൺഗ്രസിൽ വീണ്ടും പുനഃസംഘടനാ ചർച്ച സജീവം. കണ്ണൂർ ഡി സി സി ഭാരവാഹികളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായി. നിലവിലെ 75 നിന്ന് ഭാരവാഹികൾ മൂന്നിലൊന്നായി കുറയും. കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒന്നോ രണ്ടോ കെ പി സി സി സെക്രട്ടറിമാരും ഉണ്ടാകും. കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഡി സി സി പട്ടികയ്ക്ക് രൂപം നൽകിയത്. ഡി സി സി കെ പി സി സി ഭാരവാഹികളെ ഒന്നിച്ച് പ്രഖ്യാപിക്കാനുള്ള ശ്രമത്തിലാണ് കെ പി സി സി നേതൃത്വം. പട്ടികയുടെ കരട് തയ്യാറായി. ഇത് എ ഐ സി സിയുടെ അംഗീകാരത്തിനായി നൽകിയെങ്കിലും അന്തിമ തീരുമാനം ആയിട്ടില്ല. എ ഐ ഗ്രൂപ്പുകൾ തൃപ്തരല്ല എന്നതാണ് പ്രശ്നം. കണ്ണൂർ ഡി സി സിയുടെ കാര്യത്തിൽ കാര്യമായ തർക്കങ്ങളില്ലെന്നാണ് ലഭിക്കുന്ന സൂചന. എങ്കിലും ഗ്രൂപ്പുകളെ തഴയുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഇടയുണ്ട്. എ ഗ്രൂപ്പിൽ നിന്ന് ഭാരവാഹികളാകേണ്ടവരുടെ പട്ടിക കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രന് ഗ്രൂപ്പ് നേതൃത്വം കൈമാറിയിട്ടുണ്ട്. എന്നാൽ പുതിയ മാനദണ്ഡമനുസരിച്ച് ഇത് പൂർണ്ണമായും പരിഗണിക്കാൻ ഇടയില്ല. നിലവിലെ കമ്മിറ്റിയിൽ നിന്ന് ഭൂരിഭാഗം പേർക്കും സ്ഥാനം നഷ്ടമാകും. 75 നിന്ന് ഭാരവാഹികളുടെ എണ്ണം 25 ചുരുങ്ങും. പുതിയ കമ്മിറ്റിയിൽ പകുതി പുതുമുഖങ്ങൾ നിർബന്ധമാണ്. അതായത് ആകെ ഭാരവാഹികളിൽ 12 പേരെങ്കിലും പുതുമുഖങ്ങൾ വേണം. ശേഷിക്കുന്നതിൽ തുടർച്ചയായി 3 ടേം ഭാരവാഹികളായവരെയും മാറ്റും. കഴിഞ്ഞ കമ്മിറ്റിയിലെ പകുതിയിലധികം ഭാരവാഹികളും പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നില്ല എന്ന വിമർശനവും ശക്തമായിരുന്നു. അത്തരത്തിലുള്ള ആരെയും ഇത്തവണ പരിഗണിക്കില്ല. ഡി സി സിയിൽ സംഘടനാ ചുമതലയിലുണ്ടായിരുന്ന കെ സി മുഹമ്മദ് ഫൈസൽ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു. ഫൈസൽ തുടർച്ചയായി ഭാരവാഹിയാണെങ്കിലും വീണ്ടും പരിഗണിക്കുന്നുണ്ട്. കെ പി സി സി സെക്രട്ടറി ലിസ്റ്റിലും മുഹമ്മദ് ഫൈസലുണ്ട്. എന്നാൽ ഡി സി സി വൈസ് പ്രസിഡന്റായി മുഹമ്മദ് ഫൈസലിനെ കണ്ണൂരിൽ തന്നെ നിലനിർത്തണമെന്ന ആവശ്യവും സംഘടനയിൽ ശക്തമാണ്. നിലവിലെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബ്ലാത്തൂർ ഡി സി സി ഭാരവാഹിയായി ഉണ്ടാകാൻ ഇടയില്ല. മുഹമ്മദ് ബ്ലാത്തൂറിനെ കെ പി സി സി സെക്രട്ടറിയാക്കണമെന്ന ആവശ്യം എ ഗ്രൂപ്പ് ഉന്നയിക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി പ്രസിഡന്റ് വി പി സാജു, രാജീവൻ എളയാവൂർ, സുരേഷ് ബാബു എളയാവൂർ, രജിത് നാറാത്ത്, പി മാധവൻ, അമൃത രാമകൃഷ്ണൻ, റഷീദ് കൗവായി, കല്ലിക്കോടൻ രാഗേഷ്, ടി ജയകൃഷ്ണൻ, സി വി സന്തോഷ് തുടങ്ങിയവരുടെ പേരുകൾ അന്തിമ പട്ടികയിൽ ഉണ്ട്. 21 നിർവാഹക സമിതിയിലേക്ക് എടുക്കേണ്ടവരുടെ പട്ടികയും തയ്യാറായിട്ടുണ്ട്. നിലവിൽ ഭാരവാഹിത്വം നഷ്ടപ്പെടുന്നവരെ എക്സിക്യൂട്ടീവിലേക്ക് പരിഗണിക്കും. അതേസമയം മുൻ ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനിക്ക് ഉചിതമായ സ്ഥാനം കൊടുക്കാൻ കഴിയാത്തത് കണ്ണൂരിലെ പാർട്ടിയിൽ അമർഷത്തിനും ഇടയാക്കുന്നുണ്ട്. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.